ആദ്യം തൃശൂരിലേക്ക് തന്നെയാണ്. അവിടെ അതിശക്തമായ മഴ തുടരുകയാണ്. വടക്കേ സ്റ്റാൻഡിന് സമീപം റോഡുകളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. അടുത്ത 2 മണിക്കൂറിൽ തൃശൂരിൽ അതിശക്തമായ മഴ പെയ്യുമെന്നും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, കനത്ത മഴ പെയ്യുകയാണ് തൃശൂരിൽ. നഗരങ്ങളിലടക്കം വെള്ളം കയറിയതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ്. RRT സംഘമൊക്കെ എത്തി വീടുകളിൽ ഒറ്റപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നു. അതിനിടെ 2 മണിക്കൂർ കൂടെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോഴും നഗരത്തിലെ വെള്ളക്കെട്ട് അതേ രീതിയിൽ തുടരുകയാണോ? മഴയ്ക്ക് ശമനമുണ്ടോ? അജിൽസി, മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. ഇപ്പോൾ അത്ര തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അത്ര വലിയ മഴ ഇപ്പോൾ പെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു അലേർട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളക്കെട്ടുകൾ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും മഴ മാറി നിന്ന് അല്പസമയമൊക്കെ മഴ മാറി നിന്നാൽ ഈ വെള്ളക്കെട്ടുകൾക്ക് ഒരു കുറവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതാ ഇപ്പോൾ നിലവിലിരിക്കുന്നത് അക്വാട്ടിക് ലൈൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ അശ്വിനി ആശുപത്രി, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വെള്ളം കയറി അശ്വിനി ആശുപത്രി, അതിന് പിറകുവശത്തെ അക്വാട്ടിക് ലൈനാണ്. ഇവിടെയുള്ള 7-8 വീടുകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ജൻ ഔഷധിയുടെ മെഡിക്കൽ ഷോപ്പാണ്. ആ മെഡിക്കൽ ഷോപ്പിനകത്തൊക്കെ മുഴുവനായും വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. അതിനുള്ളിലേക്ക് നോക്കിയാൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ രീതിയിൽ ഈ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും JCB ഉപയോഗിച്ച ഈ കാനയുടെ സ്ലാബുകൾ നീക്കി കൂടുതൽ വെള്ളം കാനയിലേക്ക് ഒരേ സമയം ഒഴുക്കി കളഞ്ഞ് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് എന്തായാലും ഇവിടെ നിന്നും കോർപ്പറേഷൻ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള മഴ, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ പല ഭാഗത്തും. നഗരത്തിലാണ് വലിയ രീതി, തൃശ്ശൂർ നഗരത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ തന്നെ രൂപപ്പെട്ടു വരുന്നത്. കാരണം തൃശ്ശൂർ നഗരത്തിനകത്ത് ഈ പല സ്ഥലത്ത്, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ കാര്യത്തെ ഭാഗത്തേക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി അശ്വിനി ആശുപത്രിയിൽ ഇന്നും വെള്ളം കയറിയിട്ടുണ്ട്. അതിന് പുറകുവശത്തെ നിരവധിയായ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് തൃശ്ശൂർ നഗരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നു. മഴ കുറഞ്ഞത് എന്തായാലും ഒരു നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മോടൊപ്പം ഇവിടെയുള്ള ചില പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ച് നോക്കാം. ശരി, നിങ്ങൾ ഇവിടെ താമസിക്കുന്നവരല്ലേ? ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്. വലിയ പ്രശ്നമാണോ? വലിയ പ്രശ്നം, നല്ല പ്രശ്നം. വെള്ളക്കെട്ടോ ഇത് എല്ലാ കൊല്ലം ഉണ്ടാവുന്ന പരിപാടിയാ. വലിയ വെള്ളക്കെട്ടാണല്ലേ ഇവിടെ? ആ ഇത് സ്ഥിര മഴ പെയ്യുമ്പോ ഇവിടെ മുങ്ങും. വീട്ടിലെ ഒരു സാധനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് വയ്യാത്ത ആൾക്കാരാ. വീട്ടിലെന്റെ അമ്മ അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കണ ആളാ. ആ ആളെയും കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ജോലിക്ക് വന്ന ഞാനിപ്പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായി. മോനെ 2 മക്കള്, ചെറിയ മക്കളാ. അവരുടെ ബുക്കും സകലത്ര പോയി. ഇവിടെ ഇന്നലെ വീണ്ടും ഇന്നലെ വാങ്ങിച്ചത്. അതൊക്കെ ഇപ്പൊ മുങ്ങിണ്ട്. വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല. കംപ്ലീറ്റ് കമ്മുന്നു. ഒരു സാധനം വീട്ടിൽ സാധനങ്ങൾ വേണ്ട. അതെന്തെങ്കിലും ആക്കാം. മനുഷ്യരെ കണ്ടില്ല, സാറുമാര് കണ്ടില്ല. ഈ വാങ്ങിയിട്ട് ഇവിടെ കാണിക്കാൻ ഇന്നലെ തുടങ്ങി അങ്ങനെ അത് ഇതിപ്പ ഇപ്പോഴാണ് ഈ വക ഇങ്ങനെ ഒരു മഴ പെയ്തില്ലേ? ഈ ഇപ്പൊ ഞങ്ങൾ 5-6 വട്ടായി ഈ വെള്ളം ഇപ്പൊ ഞങ്ങള് വൃത്തിയാക്കണോ ഇതാക്കണോ. ഒരു ദിവസം ഒരു വീട്ടിലത്തെ ഒരു സാധനം ഇല്ല. എല്ലാം നശിച്ചിട്ടായിരിക്കണേ, എല്ലാം നശിച്ചിട്ട്. ഇതേ ഒന്നും പറയാനില്ല. ഇതിപ്പോ എന്തായാലും വെള്ളത്തിൽ കയറിയുണ്ടാവും. ഓ, ഈ ഞായറാഴ്ച തൊട്ട് എത്രാമത്തെ ഞങ്ങളിപ്പ മേയറിന്റെ അടുത്ത് എത്ര കൊല്ലം, അതിൻ്റെ ഉള്ളതൊക്കെ ഡീറ്റെയിൽ ഉണ്ട് ഞങ്ങളുടെ. ഒരാളിവിടെ എത്തിച്ചു നോക്കണ്ടായിരുന്നില്ല. ഞങ്ങളിത് MLA അടുത്തേക്ക് എത്തിച്ചപ്പോഴാണ് MLA ആണ് ഇത്രേ കൊല്ലത്തിനടുക്ക് ഒന്ന് വന്ന് നോക്കിപ്പോയത്. ഇവിടെ ഒന്നും ഒരാൾ വന്ന് നോക്കണ്ടായിരുന്നില്ല. പിന്നെ മറ്റുള്ള ഭാഗത്തുള്ള വെള്ളങ്ങൾ ഈ കാനലിലേക്ക് ചാടിക്കുക. ടൗണിൽ പെയ്യണ വെള്ളം മുഴുവൻ ഈ കാനലിലേക്ക് ചാടിക്കുക. ഇതിന് മുന്നൊന്നും ഇങ്ങനത്തെ വെള്ളക്കെട്ട് അത്ര അധികം ഉണ്ടായിരുന്നില്ല. എല്ലാ കാനലും കൂടി ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചേ. കൈ ഞങ്ങളുടെ ഈ വെള്ളം പോണ ഭാഗത്തേക്ക് കേറാറുണ്ട് വെള്ളം. പക്ഷെ ഇക്കൊല്ലാണ് ഇപ്പൊ ഒരു 5-6 വട്ട ഈ വീട്ടില് വെള്ളം കയറുന്നത്. ഒരു 10 മിനിറ്റ് നിന്ന് പെയ്താ മതി, അപ്പൊ വീട്ടില് വെള്ളമാണ്. എല്ലാ വർഷം ഉണ്ട് അടിപ്പിച്ച്. അത് ഇപ്പോഴാണ് നമ്മളെന്തായാലും ഇവിടെയുള്ള ഇവിടെ താമസിക്കുന്ന, അതായത് അക്വാട്ടിക് ലൈനിൽ താമസിക്കുന്ന വീട്ടുകാരുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കാരണം അത്രത്തോളം, അതായത് തുടർച്ചയായി വെള്ളം കയറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ പെയ്തപ്പോഴും ഈ സമീപപ്രദേശങ്ങളിൽ വെള്ളം കയറിയപ്പോൾ അതിനൊപ്പം തന്നെ വെള്ളം കയറിയ ഒരു പ്രദേശമാണ് ഈ അക്വാട്ടിക് ലൈൻ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഇന്നും വലിയ രീതിയിലുള്ള, അതായത് ഒരാളുടെ അരയ്ക്ക് മുകളിലൊക്കെ തന്നെ വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് ഇപ്പോൾ എന്തായാലും ഈ ബോട്ട് കൊണ്ടുവന്ന അവിടെ വീടുകളിലുള്ള ആളുകളെയും സാധനങ്ങളെയും ഒക്കെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും കോർപ്പറേഷൻ ആലോചിക്കുന്നത്. കൃത്യമായി നാട്ടുകാർ പറയുന്നത്, അതായത് ഈ നഗരത്തിലെ പല
പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ടുകൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എക്കോട്ടിക്ലീൻ അകത്ത് വരുന്ന ഒരു കാനയുണ്ട്. ആ കാനയിലേക്ക് ഈ വെള്ളങ്ങൾ എത്തിക്കുന്നു. അത് താങ്ങാവുന്നതിൽ, അതായത് കാനയ്ക്ക് താങ്ങാവുന്നതിലും ഉൾക്കൊള്ളാവുന്നതിലും അധികം വെള്ളമാണ് വരുന്നത്. ഇതാണ് ഈ അക്വാറ്റിക്ലൈനിലെ വെള്ളക്കെട്ടിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്, ഒരുവിധേ പറയുന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായി തന്നെ അശ്വിനി ആശുപത്രിയിലും ഇന്നും വെള്ളം കയറിയിട്ടുണ്ട്. അവരും പറയുന്നത് ഈ കാനകളുടെ കൃത്യമായ ഒരു ഇല്ലാത്ത, കാനയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അധികം വെള്ളം എത്തുന്നു. അത് കൃത്യമായി, അതായത് തൃശ്ശൂർ റൗണ്ടിലെ വെള്ളം മുഴുവൻ എത്തുന്നത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ്. അത് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ഈ വെള്ളക്കെട്ടിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ജനങ്ങളും സാധാരണക്കാരും ആളുകളും ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഇതുവരെ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തൊരു വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. എന്തായാലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് തൃശ്ശൂർ ചാലക്കുടി ഭാഗത്ത്. അതായത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, മഴ പെയ്യുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രദേശമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. അവിടെയുള്ള ചില ഹൗസിംഗ് കോളനികളിലേക്കും അതുപോലെ തന്നെ അണ്ടർപാസേജ് ഉണ്ട്, റെയിൽവേയുടെ അണ്ടർപാസേജ്, ചാലക്കുടിയിൽ അണ്ടർപാസേജ് ഉണ്ട്. അവിടെയും വലിയ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ പലയിടത്തും, അതായത് ഇതിനോടകം തന്നെ MG റോഡ് റോഡുകളിൽ കയറിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലേക്ക് തുടർച്ച രണ്ടാം ദിവസമാണ് വെള്ളം കയറുന്നത്. അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വ്യാപാര, നിരവധിയായ വ്യാപാര സ്ഥലങ്ങൾ, അതായത് ഈ അക്വാട്ടിക് ലെയിനിന് അശ്വിനി ഹോസ്പിറ്റലിലെ ഈ പരിസര പ്രദേശങ്ങളിലേക്ക് വരുന്ന നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ആശങ്ക, അതായത് മഴ ഇനിയും കനക്കുകയാണെങ്കിൽ ഈ പറയുന്ന അലേർട്ട് പ്രഖ്യാപിക്കുന്ന പോലെ, ജാഗ്രതാ നിർദ്ദേശം പറയുന്നത് പോലെ വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ മണിക്കൂറുകൾ മഴ പെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ഒഴിവാക്കാനുള്ള നടപടികൾ എന്തായാലും ഈ JCB കളടക്കം കൊണ്ടുവന്ന സ്ലാബുകൾ, കാനകളൊക്കെ തന്നെ ഉയർത്തി അതിനുവേണ്ട നടപടികൾ എന്തായാലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. മറ്റ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. തീരദേശങ്ങളിൽ കഴിയുന്നവർ കൃത്യ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിൽ മണ്ണിടിച്ചലും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. 2 മണിക്കൂർ കൂടി ശക്തമായ ഒരു മഴ തുടരും, അതിനുശേഷം മഴ കുറയും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നഗരത്തിൽ മഴ വിട്ടു നിൽക്കുന്നുണ്ട്, അത്ര ശക്തിയായി നഗരത്തിൽ മഴ പെയ്യുന്നില്ല. അതെന്തായാലും ഇവിടെ സംബന്ധിച്ചോളം, ജനങ്ങളെ സംബന്ധിച്ചോളം ആശ്വാസകരമായ വസ്തുത തന്നെയാണ്. നേരത്തെ അഖിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുൻപ് ഈ അശ്വിനി ഹോസ്പിറ്റലിലൊക്കെ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ അക്വാട്ടിക് ലെയിനിൽ അടക്കം വലിയ രീതിയിൽ വെള്ളം കയറുമ്പോൾ അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം ഇപ്പോൾ ഈ JCB വെച്ച് എങ്ങനെ ഈ വെള്ളം പുറത്തേക്ക് കളയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് എത്രത്തോളം ഫലപ്രദമായി നടത്താൻ കഴിയും? അതായത് പ്രധാനമായും ഈ സ്ലാബുകൾ ഉയർത്തുക, അതായത് ഈ ഒന്നിൽ കൂടുതൽ സ്ലാബുകളിലേക്ക് ചെറിയ ഗ്യാപ്പുകളിലൂടെ വെള്ളം പോകുന്നതിന് പകരം കൂടുതൽ സ്ലാബുകൾ ഉയർത്തി വലിയ തോതിൽ വെള്ളങ്ങൾ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ നിരവധിയായ 4-5 സ്ലാബുകൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര തോതിൽ, വലിയ തോതിൽ വെള്ളം ഈ ഇതിന് അകത്തേക്ക് പോകുന്നത്. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള നടപടികളാണ് ഇവിടെ കോർപ്പറേഷൻ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും തീരുമാനിച്ചത്. സ്ലാബുകൾ ഉയർത്തിക്കൊണ്ട് വെള്ളത്തിൻ്റെ അളവ്, ഈ കാനകളിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് കൂടുതൽ വെള്ളം ഒഴുക്കിക്കളയുക, അതിനുള്ള ശ്രമങ്ങളാണ് എന്തായാലും ഇവിടെ നടക്കുന്നത്, ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം, അതായത് ഈ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ്, വെള്ളം വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അതായത് ഈ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് നഗരത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം വരുന്നത് ഈ അക്വാറ്റിക് ലെയിൻ, അതായത് അശ്വിനി ആശുപത്രി നിൽക്കുന്ന അതിന് പിൻവശത്തെ അക്വാറ്റിക് ലെയിൻ ഉൾപ്പെടുന്ന ഈ മേഖലയിലേക്കാണ്. അപ്പോൾ ആ വെള്ളം ഈ കാനകൾക്കൊക്കെ തന്നെ ഉൾക്കൊള്ളാവുന്ന അധികമാകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്തായാലും സംഭവിക്കുന്നത്. പക്ഷേ അത് ഈ നഗരത്തിൽ അത് ഇനിയും ഒരു പക്ഷേ ഇത്തരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രതിസന്ധികളിൽ പോകും. അതിന് വേണ്ട കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാരം എന്തായാലും കോർപ്പറേഷൻ കണ്ടില്ല എങ്കിൽ അത് ഭാവിയിലേക്ക്, അതായത് മഴക്കാലം ആരംഭിച്ചിട്ടില്ല, വർഷകാലം ഇത്തവണ കടുക്കും എന്നുള്ള കാര്യം നേരത്തെ കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ തന്നെ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ കാലവർഷം കൂടി കടുക്കുകയാണെങ്കിൽ അത് വീണ്ടും വലിയ പ്രതിസന്ധി. അതായത് നമ്മളിവിടെ ആളുകളുടെ വാക്കുകളെ കേട്ടാണ്, അവർ സമ്മതിക്കുന്നുണ്ട്, വർഷങ്ങളായി ഈ സ്ഥാനം താഴ്ന്ന പ്രദേശമാണ്, വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായി, അതായത് ആദ്യത്തെ 1-2 മഴകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നീട് ആ ചാലുകളിലുള്ള വേസ്റ്റ് ചണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പിന്നീട് ആ വെള്ളം കയറാൻ സ്ഥിതി ഉണ്ടാകുമ്പോൾ ഇത് തുടർച്ചയായി 1-2 ആദ്യത്തെ 2-3 മഴകളിൽ തന്നെ തുടർച്ചയായി വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗരത്തിലെ പല പ്രദേശങ്ങളിലെയും വെള്ളങ്ങൾ ഒന്നിച്ച് ഈ കാനയിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്നു എന്നുള്ളത്. എന്തായാലും ഈ ഇവിടെയുള്ള നടപടിക്രമങ്ങൾ, അതായത് ഇത് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ, തീവ്രമായ ശ്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്തുണ്ടാകുന്ന, പക്ഷേ എത്രത്തോളം കാര്യക്ഷമമാവും എന്ന് കണ്ടേണ്ടി വരും. നമ്മൾ ഈ നഗരത്തിൽ നിന്നും വിട്ട മറ്റു പോവുകയാണെങ്കിൽ തീരപ്രദേശത്തൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായ കടലാക്രമണം ഉണ്ടായിരുന്നു. ആ സമാനമായ രീതിയിൽ കടലാക്രമണം ഇത്തവണയും ഉണ്ടാകും എന്നൊന്നും ഉണ്ടാവാൻ സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. കാരണം വേലിയേറ്റ സമയത്തായിരുന്നു, ശക്തമായ മഴ കൂടി പെയ്യുമ്പോൾ വേലിയേറ്റ സമയത്ത് വലിയ രീതിയിൽ വെള്ളം
കരയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള സംഭവങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ കാറ്റ് വീശുന്നുണ്ട് തീരദേശ മേഖലകളിലൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്, വലിയ ഒരു ആശങ്ക തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഈ ഇടിമിന്നൽ നിന്നും വലിയ നാശനഷ്ടം ജില്ലയിലെ പല വീടുകൾക്കും അതുപോലെ തന്നെ പല മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ നാശനഷ്ടങ്ങൾ ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകും. എന്തായാലും നിലവിൽ മറ്റ് റിപ്പോർട്ട്, അതായത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ, അതായത് നഗരത്തിലെ വെള്ളക്കെട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ മണ്ണിടിച്ചൽ അതുപോലെയുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് അജിൽസി. ശരി, എന്തായാലും തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നടക്കമുണ്ടാക്കുന്നത്. ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കാനകൾ കൂടുതൽ തുറന്നുകൊടുത്തുകൊണ്ട് വെള്ളം ഒഴുക്കി വിടാനുള്ള ശ്രമങ്ങൾ. വലിയ ദുരിതത്തിലായ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ അടക്കം നമ്മൾ കേട്ടതാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ നഗരത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.